നമസ്കാരം തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് നഷ്ടമായി എന്ന് പലപ്പോഴും നാം കേട്ടിട്ടുണ്ട് ഏതാനും സീറ്റുകളിൽ മാത്രമായിരിക്കും ഇത്തരം അനുഭവം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാവുക എന്നാൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ കാര്യം മറിച്ചാണ് മത്സരിച്ച തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സീറ്റിലും കെട്ടിവെച്ച കാശ് പോലും ലഭിച്ചില്ല ദയനീയമായിരുന്നു പ്രകടനം ഇപ്പോഴിത് പ്രിയങ്കാ ഗാന്ധി എഐസി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് പ്രവർത്തക സമിതിയിൽ പ്രിയങ്കയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് നീക്കം നിലവിൽ ഉത്തർപ്രദേശിന്റെ ചുമതലയിലുള്ള എഐസി സെക്രട്ടറിയാണ് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യം ശക്തമാക്കി ഗ്രൂപ്പ് ട്വന്റി നേതാക്കൾ രംഗത്തെത്തി ഗാന്ധി കുടുംബം മുന്നോട്ട് വെക്കുന്ന ഒരു ഫോർമുലയും അംഗീകരിക്കേണ്ടെന്നും ദില്ലിയിൽ ഗുലാം നബി ആസാദിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കൾ തീരുമാനിച്ചു എന്നാൽ പ്രവർത്തക സമിതി ചേരുന്നതിൽ മൗനം തുടരുകയാണ് നേതൃത്വമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഗാന്ധി കുടുംബം പിന്മാറണം അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാൽ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും മല്ലികാർജുനഖ ഖാർഗെയെ പാർലമെന്ററി പാർട്ടി നേതാവാക്കാനുമാണ് ഗാന്ധി കുടുംബത്തിന്റെ ഈ ഫോർമുല അംഗീകരിക്കേണ്ടതില്ല എന്നും ഗ്രൂപ്പ് ട്വന്റി ത്രീ തീരുമാനിച്ചിട്ടുണ്ട് സംഘടന ജനറൽ സെക്രട്ടറി സ്ഥാനത്തും അഴിച്ചുപണി ആവശ്യമാണ് പഞ്ചാബിലെ തോൽവിയടക്കം ചൂണ്ടിക്കാട്ടി പ്രവർത്തക സമിതിയിൽ കെ സി വേണുഗോപാലിനെതിരെ നിലപാട് ശക്തമാക്കാനാണ് ഗ്രൂപ്പ് ട്വന്റി ത്രീയുടെ തീരുമാനം കപിൽ സിബൽ ആനന്ദ് ശർമ്മ ഭൂപേന്ദ്ര ഹൂഡ മനീഷ് തിവാരി എന്നീ നേതാക്കളാണ് ഗുലാം നബി ആസാദിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒത്തുകൂടിയത് നാനൂറ്റിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മണ്ഡലങ്ങളിലും മത്സരിച്ചു എസ് പിയുടെ പ്രധാന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മണ്ഡലങ്ങളിൽ മത്സരിച്ച കോൺഗ്രസിന് ലഭിച്ചത് വെറും രണ്ടേ ദശാംശം നാല് ശതമാനം വോട്ടുകൾ മാത്രമാണ് മുപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ മത്സരിച്ച ആർ എൽ ഡിക്ക് കോൺഗ്രസിനേക്കാൾ വോട്ട് കൂടുതൽ ലഭിച്ചു രണ്ടേ ദശാംശം ഒൻപത് ശതമാനം തൊണ്ണൂറ്റി ഒൻപത് മണ്ഡലങ്ങളിൽ മത്സരിച്ച കോൺഗ്രസിന് മുന്നൂറ്റി എൺപത്തിയേഴ് സീറ്റിലും കെട്ടിവെച്ച കാശ് നഷ്ടമായി ഇങ്ങനെ ഒരു ദയനീയ പ്രകടനമായിരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നതേയില്ല പ്രിയങ്കാ ഗാന്ധി വർഷങ്ങളായി യു പിയിൽ പ്രചാരണം നടത്തുന്നു സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിയ അവർ വനിതാ വോട്ടർമാരെ കൂടെ നിർത്താൻ പദ്ധതികൾ ആവിഷ്കരിച്ചുവെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ ഏഴ് സീറ്റ് ലഭിച്ച കോൺഗ്രസിന് ഇത്തവണ കിട്ടിയത് വെറും രണ്ട് സീറ്റാണ് കോൺഗ്രസിനെ പോലെ ദയനീയമായ പ്രകടനമാണ് മായാവതിയുടെ ബി എസ് പിയും കാഴ്ചവെച്ചത് നാനൂറ്റിമൂന്ന് സീറ്റിലും ബി എസ് പി മത്സരിച്ചിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റിലും പണം പോലും തിരികെ ലഭിച്ചില്ല എസ് പിയുടെ സഖ്യകക്ഷികളായിരുന്നു ആർ എൽ ഡിയും എസ് ബി എസ് പിയും അപ്ന ദൾ കമരവാദി വിഭാഗവും മുപ്പത്തിമൂന്ന് സീറ്റിൽ മത്സരിച്ച ആർ എൽ ഡിക്ക് മൂന്ന് സീറ്റിൽ കാശ് നഷ്ടമായി മറ്റ് രണ്ട് പാർട്ടികൾ ഇരുപത്തിയഞ്ച് സീറ്റുകളിലാണ് മത്സരിച്ചത് ഇവർക്ക് എട്ട് സീറ്റുകളിൽ പണം നഷ്ടപ്പെട്ടു ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ നാലായിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേർക്കും പണം നഷ്ടമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിക്കുന്ന വേളയിലാണ് നിശ്ചിതസംഖ്യ അടയ്ക്കേണ്ടത് മതിയായ വോട്ടുകൾ ലഭിച്ചാൽ പണം നഷ്ടമാകില്ല ഒരു മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടിന്റെ ആറിൽ ഒന്ന് വോട്ട് ലഭിച്ചാൽ പണം നഷ്ടമാകില്ല അല്ലാത്ത അവസ്ഥ വന്നാലാണ് പണം ഇവർക്ക് നഷ്ടമാവുക ബി ജെ പിക്ക് വേണ്ടി യോഗിയും കോൺഗ്രസിന് വേണ്ടി പ്രിയങ്കയും എസ്പിക്ക് വേണ്ടി അഖിലേഷും ബി എസ് പിക്ക് മായാവതിയുമാണ് മുന്നിലുണ്ടായിരുന്നത് എന്തായാലും കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് കനത്ത രൂക്ഷ വിമർശനം തന്നെ പാർട്ടിക്കെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് തന്നെ ഉയരുന്നുമുണ്ട് നേതൃമാറ്റം അനിവാര്യമാണ് നെഹ്റു കുടുംബം മാറി നിൽക്കണം മറ്റ് കരുത്തരായ നേതാക്കൾക്ക് അവസരം നൽകണം ഇതാണ് അവരുടെ പ്രധാന ആവശ്യം വെബ് ഡെസ്ക് തത്തുമൂസ്